ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലെക്സ് വരെയായിരുന്നു പഠിച്ചു നിർത്തിയത് അപ്പോൾ ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രോ സ്റ്റാറ്റിക്സിലെ നിന്നല്ല ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ലോയായിട്ടുള്ള ഗോസ്ലോ ആണ് അപ്പോൾ നമുക്ക് നേരെ ഗോസ്ലോ പഠിക്കാം ഈ ഗോസ്ലോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞുകൂട്ട തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ഈവൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മാക്സ്വെൽസ് ഇക്വേഷൻ മാക്സ്വലിലെ നാല് ഇക്വേഷനിലെ ആദ്യത്തെ ഇക്വേഷൻ ആണ് ഗോസ്തിറം എന്ന് പറയുന്നത് അപ്പോ ഈ ഗോസ്തിറം ഇലക്ട്രിക് ഫീൽഡിനെയും ചാർജിനെയും കൂടെ പരസ്പരം കണക്ഷൻ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള റിലേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഗോസ്ലോ പ്രധാനമായിട്ടും ചെയ്തിരുന്നത് അതായത് ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ലെന്ന കാര്യമാണ് ഗോസ്ലോ വ്യക്തമാക്കിയത് അതായത് ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു ചാർജ് ക്രിയേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് ആണെന്നോ അല്ലെങ്കിൽ ഒരു ചാർജ് ഒരടുത്തുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനു ചുറ്റിനും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നോ ആണെന്നാണ് ആ ഒരു റിലേഷൻ ആണ് ഗോസ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പം ആ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോ വേവ്സിനെ വേവ്സിന്റെ വേവ്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇവിടെ നമുക്ക് എന്താണ് ഗോസ്ലോ എന്ന് എന്നാദ്യമേ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് അല്ലേ ഒരു സർഫസുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ഒരു ക്ലോസ്ഡ് സർഫസുമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുക ഒരു റെഗുലർ ഷേപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ഇതായിരുന്നു ഈ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ ഇപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ആ സ്ഥലത്തെ ഇലക്ട്രിക് ഫ്ലക്സ് സോറി ഏരിയ വെക്കേണ്ട ഡയറക്ഷനും അവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റയും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഫുൾ സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത് അതാണ് ഈ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ഇനി ഗോസ്ലോ നമുക്ക് ഈ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഗോസ്ലോ എന്താണ് പറയുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് കാണാം ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വൺ ബൈ എപ്സൈലോൺ ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദിസ് ക്ലോസ്ഡ് സർഫസ് അതായത് ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണോ അതിന്റെ വൺ ബൈ എപ്സൈലോൺ ടൈംസ് ആയിരിക്കും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലെക്സ് ഇതാണ് ഗോസ്ലോ നമ്മക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഡെഫിനിഷൻ ഞാൻ ഒന്ന് പറയാം ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ്സൈലോൺ ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ഇപ്പോൾ ഈ സർഫസ് ഒരു ക്യൂ ചാർജ് എൻക്ലോസ് ചെയ്തെന്ന് കരുതുക ഈ ക്ലോസ്ഡ് ഈ ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ഒരു ക്യൂ ചാർജ് ഉണ്ടെന്ന് കരുതുക ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് റേഡിയലിയാണ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡയറക്ഷനിലല്ല ഇലക്ട്രിക് ഫീൽഡ് കാണും അപ്പോൾ നമുക്ക് ഇതുവരെ അറിയാമായിരുന്നത് ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻറ്റഗ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരുന്നു എന്നാൽ ഗോസ്ലോ നമ്മൾ നമ്മ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണോ ഈ ക്ലോസ്ഡ് സർഫസ് ഈ കേസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ക്യൂ ചാർജ് ആണ് അപ്പോ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻടു വൺ ബൈ എപ്സൈലോൺ ടൈംസ് അല്ലെങ്കിൽ വൺ ബൈ എഫ്സൈലോൺ ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദിസ് ക്ലോസ്ഡ് സർഫസ് അപ്പൊ ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വൺ ബൈ എപ്സൈലോൺ ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ആ ക്ലോസ്ഡ് സർഫസിനകത്ത് എന്തോരം നെറ്റ് ചാർജ് ഉണ്ടോ അതിന്റെ വൺ ബൈ എപ്സൈലോൺ ടൈംസ് ആയിരിക്കും ആ ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് സോ ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയാം അതായിരിക്കും കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ള വാക്ക് കാരണം സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എന്ന് പറയുന്നത് വൺ ബൈ എഫ് ടൈംസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദാറ്റ് ക്ലോസ്ഡ് സർഫസ് അപ്പൊ ആ ഗോസ്ലോടെ ആ ഇക്വേഷൻ എങ്ങനെയാണ് ഫൈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് അപ്പോ ഇലക്ട്രിക് ഫ്ലക്സ് അത് വന്നു കഴിഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് അത് തന്നെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനിഷൻ ഇത് ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇറ്റ് ഈസ് ഈക്വൽ ടു അത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് 1 ബൈ എപ്സൈലോൺ ടൈംസ് വൺ ബൈ എപ്സൈലോൺ ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ആ ക്ലോസ്ഡ് സർഫസിന്റെ അകത്ത് എന്തോരം ചാർജ് ഉണ്ടോ അതിന്റെ വൺ ബൈ എപ്സൈലോൺ ടൈംസ് ആയിരിക്കും ആ ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് ഇതാണ് ഗോസ്ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇനി ഗോസ്ലോ നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട് അത് നമുക്ക് ഒന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ഗോസ്ലോ അപ്ലൈ ചെയ്യുന്ന സർഫസ് നമ്മൾ ഗോസ്ലോ ഏത് ക്ലോസ്ഡ് സർഫസിലാണോ അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ ഈ കേസിലാണെങ്കിൽ ഈ ക്ലോസ്ഡ് സർഫസ് അപ്പൊ നമ്മൾ ഗോസ്ലോ അപ്ലൈ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസ് ഏതാണോ ആ ക്ലോസ്ഡ് സർഫസിനെ ചില സമയത്ത് നമ്മൾ ഗോസ്യൻ സർഫസ് എന്ന് വിളിക്കാറുണ്ട് ഗോസിയൻ സർഫസിനെ പറ്റി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഗോസിയൻ സർഫസ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീടുള്ള ലെക്ചറിൽ ചർച്ച ചെയ്യാം ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക നമ്മൾ എവിടെയെങ്കിലും ഗോസിയൻ സർഫസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കണ്ടേ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ഈ സർഫസിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സോറി ഗോസ്റ്റിൻ സർഫസ് എന്ന് വിളിക്കുന്നത് ഈ കേസിലാണെങ്കിൽ ഈ സർഫസിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സർഫ ഗോസ്റ്റിൻ സർഫസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ലോ അപ്ലൈ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസ് ഏതാണോ അതിനെയാണ് നമ്മൾ ഗോസ്റ്റിൻ സർഫസ് എന്ന് വിളിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇനി നമുക്ക് ലോയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ നമുക്ക് തെറ്റി പോകാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം സോ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു ഗോസ്ലോ അതിൽ ആദ്യത്തേത് ഗോസ്ലോ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർഫസിന് വേണ്ടി മാത്രമുള്ള ഒരു ലോയാണ് ഇറ്റ് ഈസ് നോട്ട് വാലിഡ് ഫോർ എനി ഓപ്പൺ സർഫസ് ഓപ്പൺ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം ഓപ്പൺ ആയി ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഓപ്പൺ സർഫസ് ആണെന്ന് കരുതുക ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ക്യൂ വൺ ക്യൂ ടു ചാർജ് ഒക്കെ ഉണ്ടെന്ന് കരുതുക അപ്പൊ നിങ്ങളിവിടെ ഗോസ്ലോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഈ ഓപ്പൺ സർഫസിന്റെ അകത്ത് എത്ര ചാർജ് ഉണ്ട് ക്യൂ വൺ പ്ലസ് ക്യൂ ടു ടോട്ടൽ ചാർജ് ഉണ്ട് അപ്പൊ നിങ്ങൾ പറയുകയാണ് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വൺ ബൈ എപ്സൈലോൺ ടൈംസ് ക്യൂ വൺ പ്ലസ് ക്യൂ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് കാരണം എന്താണ് ഇതൊരു ഓപ്പൺ സർഫസ് ആണ് അതേസമയം ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആയിരുന്നെന്ന് കരുതുക ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെന്ന് കരുതുക ഇതിനകത്ത് ഒരു ക്യൂ വൺ ചാർജ് ഇവിടെ ഒരു ക്യൂ ടു ചാർജ് എവിടെയെങ്കിലും ഇങ്ങനെ കിടപ്പുണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം ക്യൂ വൺ പ്ലസ് ക്യൂ ടു ബൈ എപ്സൈലോൺ സിറയാണ് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ക്യൂ വൺ പ്ലസ് ക്യൂ ടു ബൈ എപ്സലോൺ സിറോ നമുക്ക് ഡയറക്റ്റ് പറയാം നമുക്ക് മറ്റേ ഈ കോംപ്ലിക്കേറ്റഡ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരുത്തില്ല ക്ലോസ്ഡ് ഇന്റഗ്രേറ്റ് ഇ ഡോട്ട് ഡി എസ് ഇൻറ്റഗ്രേഷൻ ഓൾറെഡി കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ വന്ന് ആംഗിൾ തീറ്റ് അങ്ങനെ അത് ആ കോംപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ക്യൂ വൺ പ്ലസ് ക്യൂ ടു ബൈ എപ്സലോൺ സിറോയെ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ക്ലോസ്ഡ് സർഫസിന് മാത്രമാണ് ലോ വാലിഡ് ആയിട്ടുള്ളത് ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ഗോസ്ലോ ഹോൾസ് ഗുഡ് ഫോർ ക്ലോസ്ഡ് സർഫസസ് ഓൺലി അത് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നെറ്റ് ഫ്ലെക്സ് കോൺട്രിബ്യൂട്ടഡ് ഓൺലി ബൈ ദി ചാർജസ് പ്രസന്റ് ഇൻസൈഡ് ദി ഗോസിയൻ സർഫസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അത് നമ്മൾ ഗോസ്ലോയുടെ ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ ഒന്ന് എടുത്തു പറയുന്നതെന്നേ ഉള്ളു അപ്പൊ അതിനൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഇവിടെ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക ഈ സ്പിയറിന്റെ സെന്ററിലായിട്ട് ഒരു ക്യൂ ചാർജ് ഉണ്ടെന്ന് കരുതുക ഈ സ്പിയറിന്റെ സെന്ററിലായിട്ട് ഒരു ക്യൂ ചാർജ് ഈ സ്പിയറിന്റെ സെന്ററിലായിട്ട് ഒരു ക്യൂ ചാർജ് ഉണ്ടെന്ന് കരുതുക അപ്പൊ ഈ ക്യൂ ചാർജ് എന്ത് ചെയ്യും ഈ ക്യൂ ചാർജ് അതിന്റെ ചുറ്റിനും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും ആ ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കാനായിട്ട് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കണം അപ്പൊ ഈ ക്യൂ ചാർജ് അതിന്റെ ചുറ്റിനും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഈ ക്യൂ ചാർജ് സോറി ഈ സ്പിയറിന്റെ അടുത്ത് മറ്റൊരു സ്പിയറും കൂടി ഉണ്ടെന്ന് കരുതുക ഓക്കെ ഈ സ്പിയറിന്റെ അടുത്ത് മറ്റൊരു സ്പിയറും കൂടി ഉണ്ടെന്ന് കരുതുക അപ്പൊ ഈ ഫസ്റ്റ് സ്പിയറിനെ ഞാൻ സർഫസ് ഈ ഫസ്റ്റ് സർഫസ് സ്പിയറിനെ ഞാൻ സർഫസ് വൺ എന്ന് വിളിക്കാം സെക്കൻഡിനെ ഞാൻ സർഫസ് ടു എന്ന് വിളിക്കാം ഇനി നിങ്ങൾ ഓരോ സർഫസിലേക്ക് ഒന്ന് നോക്കിയേ ഫസ്റ്റ് സർഫസിന്റെ അകത്ത് ഒരു ക്യൂ ചാർജ് ഉണ്ട് ഫസ്റ്റ് സർഫസിന്റെ അകത്ത് ഒരു ക്യൂ ചാർജ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട് അതായത് ഈ ക്ലോസ്ഡ് സർഫസ് ഈ സ്പിയർ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ആണല്ലോ ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഫൈവ് ഈസ് ഈക്വൽ ടു ഇതുമായി ഇതിന്റെ ഉള്ളിൽ ഈ സർഫസിന്റെ ഉള്ളിൽ എത്ര ചാർജ് ഉണ്ട് ക്യൂ ചാർജ് ഉണ്ട് അല്ലേ അപ്പൊ ക്യൂ ബൈ എപ്സൈലോൺ സിറോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാൽ രണ്ടാമത്തെ സ്ഫിയർ നിങ്ങൾ നോക്കിയേ രണ്ടാമത്തെ സ്ഫിയറിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ രണ്ടാമത്തെ സ്ഫിയറിന്റെ ഉള്ളിൽ ചാർജ് ഇല്ല അതിന്റെ അർത്ഥം ഈ സ്ഫിയറിന്റെ അകത്തെ ക്യൂ ഇൻസൈഡ് എന്ന് പറയുന്നത് സിറോ ആണ് അതായത് ഈ സ്ഫിയറിന്റെ അകത്ത് ചാർജ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സർഫസിൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻസൈഡ് ബൈ എപ്സൈലോൺ സിറോ എന്ന ഇവിടെ ക്യൂ ഇൻസൈഡ് എന്ന് പറയുന്ന സിറോ ആയതുകൊണ്ട് തന്നെ ഫ്ലെക്സും സിറോ ആകും അത് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം നോക്കിയേ ഇവിടെ നെറ്റ് ഫ്ലെക്സ് ആണ് സിറോ നിങ്ങൾ ഓർക്കേണ്ട കാര്യം നെറ്റ് ഫ്ലക്സ് ആണ് സീറോ രണ്ടാമത്തെ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന നെറ്റ് ഫ്ലെക്സ് ആണ് സിറോ രണ്ടാമത്തെ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് ഫ്ലെക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ നെറ്റ് ഫ്ലെക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഉത്തരം മുട്ടുന്നത് നോക്കിയേ ഇവിടെ നോക്കിയേ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈ സർഫസിൽ ഇവിടെ മുട്ടുന്നുണ്ട് അല്ലെ മുട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് ഫ്ലെക്സ് ഉണ്ടെന്നാണ് പക്ഷേ ഏതാണ്ട് ഇതിലേക്കൂടെ കയറിപ്പോയി ഇതിലേക്കൂടെ ആ ഫീൽഡ് ലൈൻ ഇറങ്ങി പോവുകയാണ് അപ്പൊ കയറുന്ന ലൈൻ ആ സർഫസിൽ കൂടി തന്നെ ഇറങ്ങി പോകുന്നതുകൊണ്ട് അവിടുത്തെ ഈ ലൈനിന്റെ നെറ്റ് എഫക്ട് എന്ന് പറയുന്ന സീറോ ആണ് സെയിം കേസ് തന്നെയാണ് ഇവിടെ ഈ ലൈൻ ഈ സ്പിയറിന്റെ അകത്തൂടെ കയറുന്നു ഇപ്പുറത്തൂടെ ഇറങ്ങി പോകുന്നു അപ്പൊ അവിടെയും നെറ്റ് എഫക്ട് ആണ് ഇവിടെയും കയറുന്നുണ്ട് പക്ഷെ അത് ഇതിൽ കൂടി തന്നെ ഇറങ്ങി പോകുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഈ ക്യൂ ചാർജിൽ ഏതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചാലും അത് കയറി ഇറങ്ങി അങ്ങ് പോകും അപ്പൊ അവിടെ വരുന്ന ഒരു നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് സീറോ ആണ് അപ്പൊ നോക്കിയേ ഫസ്റ്റ് സർഫസിന് ഫസ്റ്റ് സർഫസിന് നമ്മൾ ക്ലോസ്ഡ് 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 ഇന്റഗ്രൽ ഇ ഡോട്ട് ബി എസ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻസൈഡ് അതായത് ആ ഫസ്റ്റ് സർഫസിന്റെ അകത്തെ ചാർജ് ക്യൂ ഇൻസൈഡ് ബൈ എഫ്സലോൺ സിറോ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ക്യൂ ബൈ എഫ്സലോൺ സിറോ എന്ന് കിട്ടി എന്നാൽ സെക്കൻഡ് സർഫസിന്റെ കേസിൽ ക്യൂ ഇൻസൈഡ് എന്ന് പറയുന്നത് സിറോ ആയിരുന്നു ക്യൂ ഇൻസൈഡ് എന്ന് പറയുന്നത് സിറോ ആയതുകൊണ്ട് തന്നെ അതായത് അകത്തുള്ള ചാർജ് സിറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് സീറോ എന്നാണ് ലഭിച്ചത് അപ്പോ സെക്കൻഡ് സർഫസിന്റെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സ് സീറോ എന്ന് ലഭിച്ചു ഇനി നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ നെക്സ്റ്റ് പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു പോയിന്റ് തന്നെയാണ് നിങ്ങൾ ഇതാണ്ട് ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് കാൽക്കുലേറ്റ് ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുക ഓക്കെ ഈ ക്ലോസ്ഡ് സർഫസിന്റെ അവിടെ ക്യൂ വൺ ക്യൂ ടു രണ്ട് ചാർജ് ഈ ക്ലോസ്ഡ് സർഫസിന്റെ അകത്ത് രണ്ട് ചാർജ് ഉണ്ടെന്ന് കരുതുക ഈ ക്ലോസ്ഡാണ്ട് ഈ ക്ലോസ്ഡ് സർഫസിന്റെ വെളിയിലായിട്ട് ഒരു ക്യൂ ത്രീ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ചാർജും ഉണ്ടെന്ന് കരുതുക നമുക്കറിയാം ഈ ക്ലോസ്ഡ് സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു എത്രയാണ് ക്യൂ വൺ പ്ലസ് ക്യൂ ടു ചാർജ് ഇൻസൈഡ് ദി ഗോസിയൻ സർഫസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ഡിവൈഡഡ് ബൈ എഫ്സൈലോൺ സിറോ എന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഈ ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ടൈം ഈ ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്ട് ഇപ്പൊ എന്താ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് കരുതുക ക്ലോസ് ഈ ചെറിയ ഈ ചെറിയ ഡി എസ് ഇതാണ് ചെറിയ ഡി എസ് എന്ന് കരുതുക അതിനെയാണ് നമ്മൾ ടോട്ടലി ഇന്റർഗ്രേറ്റ് ചെയ്തതെന്ന് കരുതുക അപ്പൊ ഈ ചെറിയ ഏരിയയിൽ കൂടെ ഉള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകൾ മൂലമാണ് അല്ലെ ചെറിയ ഫ്ലക്സ് ഡി ഫൈ എന്ന് പറയുന്നത് ഇപ്പോൾ വേണ്ട ഈ ഡി എസ് എന്ന് പറയുന്ന ചെറിയ ഏരിയ ഡി എസ് എന്ന് പറയുന്ന ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ചെറിയ ഏരിയയിൽ കൂടെ പോകുന്ന ചെറിയ ഫ്ലെക്സിനെയാണ് ഞാൻ ഡി ഫൈ എന്ന് വിളിച്ചത് നമുക്കറിയാം ഇൻഫൈനറ്റിസം വലിയ സ്മോൾ ക്വാണ്ടിറ്റീസ് അപ്പൊ ആ ഡി ഫൈ എന്ന് പറയുന്നത് ഈ സ്ഥലത്തെ ഈ ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലുള്ള ചാർജുകൾ അതെത്രയാണ് ക്യൂ വൺ പ്ലസ് ക്യൂ ടു ഡിവൈഡ് ബൈ എപ്സൈലോൺ സിറോ അതായിരിക്കും ആ ചെറിയ സ്ഥലത്തൂടെ ഉള്ളത് അതിനെ നമുക്ക് വെക്ടർ ഇ ഡോട്ട് ഡി ഫൈ സോറി വെക്ടർ ഇ ഡോട്ട് ഡി എസ് എന്ന് വിളിക്കാം അതായത് ഈ സ്ഥലത്ത് ഏരിയ വെക്ടർ അതേ തന്നെ ഈ സ്ഥലത്ത് ഈ രണ്ട് ചാർജുകൾ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ തെറ്റാണ് ഈ ഫോർമുലയ്ക്കകത്തിൽ ഡി ഫൈക്കത്തിൽ ഡി ഫൈക്കുള്ള നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല ആയിരുന്നു വെക്ടർ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ആ വെക്ടർ ഇ ഡോട്ട് ഡി എസ് അകത്ത് ഈ ഇ എന്ന് പറയുന്നത് ആരൊക്കെ മൂലമാണ് ക്യൂ വൺ ചാർജും ക്യു ടു ചാർജും ക്യു ത്രീ ചാർജും മൂലമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഏതാണ്ടേ അത് ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറയാം സർഫസ് ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി വരയ്ക്കാം ഈ സർഫസിന്റെ അകത്ത് ക്യൂ വൺ ചാർജ് ഒരു ക്യൂ ടു ചാർജ് ഉണ്ട് സർഫസിന്റെ വെളിയിൽ ഒരു ക്യൂ ത്രീ ചാർജ് ഉണ്ടെന്നും കരുതുക അണ്ട് ഇവിടെ ഒരു ചെറിയ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു ഈ ഡി എസ് ൽ കൂടിയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ നമുക്ക് ആദ്യം പഠിച്ച ഗോസ് ഫോർമുല ഉപയോഗിക്കോസിലെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല ഉപയോഗിക്കാം ഈ ചെറിയ ഏരിയയിൽ കൂടിയുള്ള ചെറിയ ഫ്ലക്സ് ആണ് ഡി ഫൈ എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇവിടുത്തെ വെക്ടർ ഇ എന്ന് പറയുന്നത് ആരൊക്കെ മൂലമാണ് ക്യൂ വൺ ചാർജ് മൂലം ഡി എസ് ഇൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് ഈ ഡയറക്ഷനിലായിരിക്കും ക്യൂ ടൂ ചാർജ് മൂലം ഡി എസ് ഇൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും അതുമാത്രമല്ല ക്യൂ ത്രീ ചാർജ് മൂലം ഡി എസ് ഇൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് ഈ ഡയറക്ഷനിലാണെന്നും കരുതുക അപ്പോ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫോർമുല ഉപയോഗിച്ച് ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ോസിയൻ സർഫസിൽ അഥവാ ക്ലോസ്ഡ് സർഫസിന്റെ അകത്തുള്ള ചാർജോ പുറത്തുള്ള ചാർജോ ഒന്നില്ല ഇലക്ട്രിക് ഫ്ലക്സ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആയാലും ആ ഈ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നാൽ ഗോസ്ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗോസ്ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലുള്ള ചാർജുകളെ മാത്രമേ പരിഗണിക്കാറുള്ളൂ അതാണ് പ്രീവിയസ് പോയിന്റിൽ പറഞ്ഞത് നെറ്റ് ഫ്ലക്സ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ഓൺലി ബൈ ദി ചാർജസ് പ്രസന്റ് ഇൻസൈഡ് ദി ഗോസ്യൻ സർഫസ് നെറ്റ് ഫ്ലെക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻസൈഡിലുള്ള സർഫസ് മാത്രമാണ് കാരണം എന്താ ഇപ്പോ ഇവിടെ ക്യൂ ത്രീ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു നമുക്കറിയാലോ അപ്പൊ ക്യൂ ത്രീ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് അതാണ്ട് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉപയോഗിച്ചെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നോക്കിയേ ഈ ലൈൻ ഇതുവഴി കയറുന്നു ഇതുവഴി ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ അവിടെ നെറ്റ് എഫക്റ്റ് സീറോ ആണ് എന്നാൽ എന്നാൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഈ ഫോർമുല ഉപയോഗിക്കുന്ന അവസരത്തിൽ ഈ പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഓൾ ദ ചാർജസ് ഈ എല്ലാ ചാർജുകൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡും വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നാൽ ഗോസ്ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സർഫസിന്റെ അകത്തുള്ള ക്യൂ വൺ പ്ലസ് ക്യൂ ടു ബൈ എഫ്സൈലോൺ സിറോ മാത്രമേ നമ്മൾ ഗോസ്ലോയ്ക്കകത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ സോ ദ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ദ നെറ്റ് ഫീൽഡ് ഡ്യൂ ടു ഓൾ ദ ചാർജസ് പ്രസന്റ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദി ഗോസിയൻ സർഫസ് അകത്തോ പുറത്തോ ഉള്ള ചാർജുകൾ എല്ലാം മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ആയിരിക്കും നമുക്ക് ഈ പോയിന്റിലെ കിട്ടുന്നത് അപ്പോൾ ഒരു ഫ്ലെക്സിന് ഒരു നിശ്ചിത വാല്യൂ കിട്ടിയെന്ന് കരുതുക ഇപ്പൊ ഫ്ലെക്സിന് ഏതെങ്കിലും ഒരു നിശ്ചിത വാല്യൂ കിട്ടിയെങ്കിൽ ആ വാല്യൂക്കത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ നിയർ ബൈ ചാർജുകൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയും കൂടെ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ഓർക്കുക ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഇൻസൈഡ് ദി ഗോസ്യൻ സർഫസ് ഡസ് നോട്ട് എഫെക്ട് ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ കൂട്ടുള്ള രണ്ട് ഗോസ്യൻ സർഫസ് കരുതുക അതാണ്ട് ഇതേ കൂട്ടുള്ള മറ്റൊരു ഗോസ്യൻ സർഫസ് സെയിം ഗോസ്യൻ സർഫസ് തന്നെയാണെന്ന് കരുതുക ഇത് തന്നെയാണ് ഇതെന്ന് കരുതുക ആദ്യത്തെ ദിനകത്തിൽ എന്റെ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ രണ്ടാമത്തെ ദിനത്തിൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ വേണം ഇരിക്കുന്നതെന്ന് കരുതുക എവിടെ ഇരുന്നാലും ഈ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സലോൺ ആയിരിക്കും സോ ദ ചാർജ് എവിടെയിരിക്കുന്നത് ഗോസീൻ സർഫസിൻ്റെ ഉള്ളിൽ ചാർജ് എവിടെ ഇരിക്കുന്നത് എന്നുള്ളത് പ്രശ്നമല്ല ഫ്ലെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെക്സ് കിട്ടുന്നത് എല്ലായിടത്തും സെയിം തന്നെയായിരിക്കും ഇതും ക്യൂ ബൈ എപ്സലോൺ തന്നെയാണ് ഇതും ക്യൂ ബൈ എപ്സലോൺ തന്നെയാണ് നമുക്ക് ഫ്ലെക്സ് കിട്ടുന്നത് സോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഇൻസൈഡ് ദി സർഫസ് ഡസ് നോട്ട് എഫെക്ട് ദ ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ദ സർഫസ് ചാർജ് എവിടെ എവിടെയിരിക്കുന്നതൊന്നും പ്രശ്നമല്ല ഫ്ലെക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫ്ലെക്സ് തന്നെ കിട്ടും പക്ഷെ ഒരു പ്രശ്നം ഇവിടെ വരുന്നത് ഇപ്പൊ ഇവിടെയാണ് ക്യൂ ഇരിക്കുന്നതെന്ന് കരുതുക ഇവിടെ ക്യൂ ഇരിക്കുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ക്യൂവിന്റെ അടുത്തുള്ള പോയിന്റ് അല്ലെ ഈ പോയിന്റ് അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി കൂടുതലായിരിക്കും അതേസമയം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം കൂടുതലായതുകൊണ്ട് ഇവിടത്തേക്കായാലും കുറവായിരിക്കും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി വരുമ്പോൾ അപ്പൊ ഗോസ്ലോ അപ്ലൈ ചെയ്യുന്നതിൽ അതൊരു പ്രശ്നമല്ല ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന അവസരത്തില് ദൂരം കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റിയുടെ മാഗ്നറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കും വൺ ബൈ ആർ സ്ക്വയർ പ്രപ്പോർഷണിൽ പോയിന്റ് ചാർജ് ആണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും അത് മാത്രം നിങ്ങൾ അവിടെ നിന്ന് ഓർത്തിരിക്കുക അതാണ് ഈ പറഞ്ഞിരിക്കുക ഹൗ അവർ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് വേരിയസ് മേ ചേഞ്ച് ചാർജിന്റെ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് വേരിയസ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് മാറ്റം വന്നേക്കാം പക്ഷേ ദ ഫ്ലെക്സ് ദ ഇലക്ട്രിക് ചാർജസ് കംസ് ഔട്ട് ഓഫ് ദി ഗോസിൻ സർഫസ് ഗോസിൻ സർഫസിന്റെ അകത്ത് എവിടെ ഇരുന്നാലും പ്രശ്നമില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്യൂ ബൈ എഫ്സ് എലോൺ സിറോ എന്നാണ് വരുന്നത് വെളിയിൽ വന്നാലാണ് പ്രശ്നം വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലക്സ് സിറോ ആകും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഗോസ് ഗോസ്ലോയുടെ വാലിഡിറ്റി പരിശോധിക്കാം വാലിഡിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോസ്ലോയുടെ ഒരു പ്രൂഫ് പഠിക്കാം ആക്ച്വലി പറയുകയാണെങ്കിൽ ഗോസ്ലോയ്ക്ക് അങ്ങനെ പ്രൂഫ് ഒന്നും ഇല്ല കാരണം അതൊരു ലോ ആയതുകൊണ്ട് തന്നെ ഗോസ് ഗോസ്ലോയ്ക്ക് അങ്ങനെ പ്രൂഫ് ഒന്നുമില്ല പിന്നെ നമ്മൾ ലോ നമ്മൾ നേരത്തെ പഠിച്ച കുളംസ് ലോ എഫ് സിക്കൾ ടു വൺ ബൈ ഫോർ ഫൈ എഫ്സ് എലോൺ സിറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അപ്പൊ അത് വെച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് വെരിഫൈ ചെയ്യുന്നു വേരിഫൈ ചെയ്യുന്നെന്ന് പറയുന്നതായിരിക്കും ഒന്നും കൂടെ കറക്റ്റ് എങ്കിലും നമ്മൾ അതിനെ പ്രൂഫായിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം പ്രൂഫ് ഓഫ് ഗോസ്ലോ പരീക്ഷയ്ക്കൊക്കെ ധാരാളമായിട്ട് ചോദിക്കാറുള്ളത് പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഗോസ്ലോയുടെ സ്റ്റേറ്റ്മെന്റും അതിന്റെ പ്രൂഫും അപ്പൊ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് നാല് മാർക്കിനൊക്കെ നമ്മുടെ കേരള ബോർഡിന്റെ പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഗോസ്ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഗോസ്ലോടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ദ നെറ്റ് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ് ഈസ് വൺ ബൈ എഫ് സെലവൺ ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് ഇനി അതിന്റെ പ്രൂഫ് അതിന്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസിൽ കൂടി അതിനെ ഒന്ന് വെരിഫൈ ചെയ്യാവുന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ ജനറൽ ആയിട്ട് ഒരു പ്രൂഫ് ഒന്നും ഇല്ല സോ ഫസ്റ്റ് നിങ്ങളൊരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുക ഗോസ്ലോ എന്തായിരുന്നു ഗോസ്ലോ ക്ലോസ്ഡ് ഇന്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യു ബൈ എപ്സൈലോൺ സിറോ ഓക്കെ നമുക്ക് എൽ എച്ച് എസ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആർ എച്ച് എസ് തുല്യമാണെന്ന് തെളിയിക്കുക അതാണ് ആക്ച്വലി പ്രൂഫ് എന്ന് കൊണ്ടുവിട ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുക ഈ പോയിന്റ് ചാർജിന് ചുറ്റും നിങ്ങൾ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക ഈ പോയിന്റ് ചാർജിന് ചുറ്റും നിങ്ങൾ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക അതിനുശേഷം ഞാൻ ആ മെത്തേഡ് ആദ്യമേ ഒന്ന് പറയാം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള മെത്തേഡ് ഞാനൊന്ന് പറയാം ഈ പോയിന്റ് ചാർജിന് ചുറ്റും ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യും അതിനുശേഷം ഈ പോയിന്റ് ചാർജ് മൂലം ഈ പോയിന്റ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആയിട്ട് അത് കാണാം ഈ പോയിന്റ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അതിനെ നമ്മൾ ഈ സർഫസുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഈ സ്ഫിയറിന്റെ സർഫസുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കും അപ്പൊ ഈ പോയിന്റ് ചാർജ് മൂലം ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് അതായത് ഈ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫോർമുല ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ സ്പിയറുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ക്യൂബൈ എപ്സലോൺ സിറോയോട് തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചെടുക്കാനായിട്ട് പോവുകയാണ് സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണ് ഒരു സ്പിയർ ഇതിന്റെ ചുറ്റിനും കൺസിഡർ ചെയ്യുക ഓക്കെ നോക്കിയേ കൺസിഡർ പോയിന്റ് ചാർജ് നമ്മൾ ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തു ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജസ് വേറെ റേഡിയല്ല അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയലി ഔട്ട്വേട്സ് ആയിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ആ പോയിന്റ് ചാർജിന് ചുറ്റും നിങ്ങളൊരു എന്താണ് സ്പിയർ കൺസിഡർ ചെയ്യുക ഈ പോയിന്റ് ചാർജിന് ചുറ്റും നിങ്ങളൊരു സ്പിയർ കൺസിഡർ ചെയ്യുക ഈ സ്പിയറിന്റെ റേഡിയസ് ആറായിക്കോട്ടെ ഒരു ആറ് റേഡിയസ് ഉള്ള സ്പിയർ കൺസിഡർ ചെയ്യുക ഓക്കെ ഈ ആറ് റേഡിയസ് ഉള്ള സ്പിയറ് നമ്മൾ കൺസിഡർ ചെയ്തു ഇനി ഒരു ഒരു പോയിന്റ് പോയിന്റ് ചാർജ് ചാർജ് അടുക്കൽ നിന്ന് ആർ അകലത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയായിരിക്കും ഒരു പോയിന്റ് ചാർജ് തൻ്റെ അടുക്കൽ നിന്ന് അകലത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് വൺ ബൈ ഫോർ പൈ എപ്സൈലോൺ സിറോ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരിക്കും ഇനി ഈ പോയിന്റ് ചാർജിൽ നിന്ന് അകലം എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ചാർജിൽ നിന്ന് ആറ് അകലം എന്ന് പറയുമ്പോൾ ഈ സ്പിയറിന്റെ സർഫസ് തത്വത്തില്ലേ ഈ സ്പിയറിന്റെ സർഫസ് എത്തും നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെറിക്കലി സിമട്രിക്കൽ ആണ് എങ്ങനെയാണ് സ്ഫെറിക്കലി സിമട്രിക്കൽ ആണ് നമ്മൾ നേരത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച അവസരത്തിൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ ഒരു പോയിന്റ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് സ്ഫെറിക്കലി സിമട്രിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാണ്ടെ നമ്മൾ ഈ ചാർജിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു സ്പിയർ വരച്ചു കഴിഞ്ഞാൽ ആ സ്പിയറിന്റെ സർഫസിലെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും ഇവിടുന്ന് ആറകലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ഫോർ ബൈ എപ്സലോൺസ് ഓരോ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ് അതേ കൂട്ടു തന്നെ ഇവിടുന്ന് ഈ ഈ ആറകലം വന്നാലും ഇതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഡയറക്ഷൻ മാറുന്നേ ഉള്ളത് അങ്ങനെ നമ്മൾ ആറകലത്തിൽ പോകുമ്പോൾ കിട്ടുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫിയറിന്റെ സർഫസ് ആണ് അപ്പോൾ ഈ സർഫസിൽ മുഴുവനും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വൺ ബൈ ഫോർ പൈ എപ്സോൺ സിറോ ക്യൂ ബൈ ആർ സ്ക്വയർ ആണ് അപ്പൊ ഈ സ്ഫിയറിന്റെ സർഫസിൽ മുഴുവനുമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വൺ ബൈ ഫോർ ഫൈവ് എപ്സൈലോൺ സിറോ ക്യൂ ബൈ ആർ സ്ക്വയർ എന്നുള്ളത് സോ കൺസിഡർ എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ വിത്ത് പോയിന്റ് ചാർജ് അറ്റ് അറ്റ്ഇറ്റ് സെന്റർ പോയിന്റ് ചാർജിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആറ് റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക ഈ സ്ഫിയർ ആയിരിക്കും ഇവിടെ ഗോസ്റ്റിയൻ സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസ് ഏതാണോ അതിനെയാണ് ഗോസ്റ്റിയൻ സർഫസ് എന്ന് വിളിക്കുന്നത് ആ ഗോസിൻ സർഫസിന്റെ പേരാണ് എസ് എന്നുള്ളത് ഈ സർഫസിനെ നമ്മൾ എസ് എന്നൊരു പേരിട്ട് വിളിക്കുന്നു അത്രേ ഉള്ളൂ അവിടെ നിങ്ങൾ കോംപ്ലിക്കേഷൻ ഒന്നും ആക്കാൻ നിൽക്കണ്ട ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ പോയിന്റ് ചാർജ് ഈ പോയിന്റ് ചാർജിൽ നിന്ന് ആർ അകലത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം വൺ ബൈ ഫോർ പൈ എഫ് സൈലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ അതാണ് ഒരു പോയിന്റ് ചാർജിൽ നിന്ന് അകലത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഡെൻസിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് സ്പെറിക്കലി സിമടടട്രിക് ആണ് അതുകൊണ്ട് തന്നെ ഈ സ്പിയറിന്റെ സർഫസിലെല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻറ്റെൻസിറ്റി സെയിം ആയിരിക്കും ഈ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ തന്നെ നിങ്ങൾ ഈ പടത്തിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം നോക്കി ഇതിന്റെ എൽ എച്ച് എസ് സോറി റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻറ്റൻസിറ്റിറ്റിറ്റിറ്റിറ്റി നമുക്ക് ഈ ഫിഗറിൽ കൂടെ തന്നെ സിമടടട്രിക്കൽ ആണെന്ന് ബോധ്യമാകും അത് സിമട്രിക്കൽ ആണ് സോ ദ സിൻസ് ദ ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഡ്യൂട്ടിന്റ് ചാർജ്ലി സിമട്രിക്കൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എവരി പോയിന്റ് ഓൺ ദ സർഫസ് വിൽ ബി സെയിം ഈ സർഫസിലെ ഏതൊരു പോയിന്റ് നിങ്ങൾ എടുത്താലും ആ പോയിന്റുകളിലെ എല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അത് എത്രനോട് തുല്യമായിരിക്കും നമ്മൾ ഈ കണ്ടുപിടിച്ച ആള് തന്നെയായിരിക്കും ആ പോയിന്റിലെല്ലാം ഡയറക്ഷൻ മാറുമെന്നേ ഉള്ളൂ ആ ഡയറക്ഷന്റെ കാര്യത്തിൽ മാത്രം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ഇതാണ്ട് ഈ സ്പിയറിന്റെ താണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു ഏരിയ വെക്ടർ കൺസി ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്ത് ഒരു ചെറിയ ഏരിയ ഡി എ ഡി എ എന്നോ ഡി എസ് എന്നോ വിളിക്കാം ഞാൻ അത് ചില സമയത്ത് ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാം ചിലപ്പോൾ ഡി എ എന്നോ ഡി എസ് എന്നോ വിളിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ഇവിടെ താണ്ട് ഒരു ചെറിയ ഏരിയ ഡി എ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ആ ഡി എ ഏരിയയുടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് തണ്ട് ഈ ഡയറക്ഷനിലായിരിക്കുമല്ലോ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതേ കൂട്ടി തന്നെ ഈ ഡി എ ഏരിയയിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റ് ചാർജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സോ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ തന്നെയാണ് അതായത് ഇപ്പോൾ ഇതൊരു സ്പിയർ ആണെങ്കിൽ ആ സ്പിയറിന്റെ ഈ പോയിന്റിൽ കൂടിയുള്ള ഏരിയ വെക്ടർ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും നമ്മൾ ഒരു പന്ത് എടുക്കുകയാണെങ്കിൽ ആ പന്തിന്റെ മുഗൾ ഒരു വേദയിൽ ഒരു പോയിന്റിൽ ഒരു പേന ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും അത് ആയിരിക്കും ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഈ പോയിന്റ് എടുക്കാമെങ്കിൽ ഈ പോയിന്റിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഒന്ന് തന്നെയാണ് സോ നൗ കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എ എന്താണ്ട് ഇവിടെ ഈ പടത്തിൽ കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണാം ഏതാണ്ട് ഇതിന്റെ താഴ്വശത്ത് ചെറിയൊരു ഏരിയ ഡി എ കൺസിഡർ ചെയ്യുന്നു അപ്പൊ അതിന്റെ ഏരിയ വെക്ടർ ഡി എ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ പോയിന്റിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ സെയിം തന്നെയാണ് സോ ദേ ബോത്ത് ആർ പാരലൽ അവ രണ്ടുപേരും പാരൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡി എ വെക്ടർ ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എ നമ്മൾ ഡി എ എന്ന് വിളിച്ചുകൊണ്ട് ഇ ഡോട്ട് ഡി എ എന്ന് വിളിക്കാം വെക്ടർ ഇ ഡോട്ട് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ലോസ്ഡ് ക്ലോസ്ഡിൻ്റെ ഇ ഡി എ കോസ് തീറ്റ എന്നാണ് അല്ലേ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി സിറോ ഡിഗ്രി കിട്ടി എന്തുകൊണ്ട് ബിക്കോസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡി എ ആൻഡ് സോറി ദീസ് ആർ പാരലൽ സോ ദർ ആംഗിൾ ബിറ്റ്വീൻ ദ മേസ് സീറോ ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പാരൽ ആയതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ആംഗിൾ സീറോ ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി ദ ഏരിയ വെക്ടർ അറ്റ് എനി പോയിന്റ് ഓൺ ദ ഗോസിംഗ് സർഫസ് ഈസ് പാരലൽ ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ഇനി നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം ഞാൻ അത് നെക്സ്റ്റ് പേജിലോട്ട് ചെയ്യാം നോക്കിയാൽ ആ പാടം ഞാൻ ഇവിടെ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം സോ ദ ഫ്ലെക്സ് ത്രൂ സ്മോൾ ഏരിയ ഡി എ ഈ ചെറിയ ഏരിയ ഡി എ യിൽ കൂടെയുള്ള ഫ്ലെക്സ് ഈ ചെറിയ ഏരിയ ഡി എ യിൽ കൂടെയുള്ള ഫ്ലെക്സിനെ ഞാൻ ഡി ഫൈ എന്ന് വിളിക്കുന്നു ഡി ഫൈ എന്ന് പറയുന്നത് ഈ സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി എത്രയാണോ അതേ ഇൻഡു ആ സ്ഥലത്തെ ഏരിയ വെക്ടർ അപ്പോൾ ഇ ഡോട്ട് ഡി എ എന്ന് നമുക്ക് കിട്ടും ഇ ഡോട്ട് ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി എ കോസ് തീറ്റ എന്നാണ് അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞു തീറ്റ സിറോ ഡിഗ്രിയാണ് അപ്പോ നമുക്ക് എന്ത് കിട്ടും ഇ ഡി എ കോ സിറോ ഡിഗ്രി എന്ന് കിട്ടും കോ സീറോ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് വൺ ആണ് അപ്പോ ഇ ഡി എ ഇൻറ്റു വൺ ഇ ഡി എ ഇൻറ്റു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി എ തന്നെയാണ് സോ നമുക്ക് സ്മോൾ ഫ്ലക്സ് എത്ര കിട്ടി ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡി എ എന്ന് ലഭിച്ചു ഇനി ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം ഇപ്പൊ നമ്മൾ ഈ ചെറിയൊരു ഏരിയ മാത്രമേ കൺസിഡർ ചെയ്തോളൂ ഈ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തോ ചെയ്യണം ഇപ്പൊ ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാതെ അതേ കൂട്ട അടുത്ത ഏരിയയിലെ അങ്ങനെ ഓരോ ഏരിയയിലെയും നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഓരോ ഏരിയയിലും ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇതിനെ നമ്മൾ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം സോ ടോട്ടൽ ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി ഫൈ ഈ സർഫസിനെ നമ്മൾ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യണം ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഡി ഫൈ ഇതാണ് ഡി ഫൈ സോ അതിനെ ക്ലോസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് ഡി എ വെക്ടർ ഇ ഡോട്ട് ഡി എ അതാണ് ക്ലോസ്ഡ് ഡിൻഡർ എന്ന് പറയുന്നത് ഇനി ഈ എത്രയാണെന്ന് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു എത്രയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി എന്ന് പറയുന്നത് വൺ ബൈ അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി സ്പിയറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി എത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു ചെയ്തായിരുന്നു വൺ ബൈ ഫോർ ഫൈ എഫ്സെലോൺ സിറോ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആർ അകലത്തിൽ ഇവിടെ സ്മോൾ ലെറ്റർ ആർ ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് സോ അത് വൺ ബൈ ഫോർ ഫൈവ് എഫ്സെലോൺ സിറോ ക്യൂ ബൈ ആർ സ്ക്വയർ ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം ഇ ഡോട്ട് ഡി എ ഇ ഡോട്ട് ഡി എയുടെ ഡെഫിനിഷൻ എന്താണ് ഇ ഡോട്ട് ഡി എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇ ഡി എന്ന് കിട്ടി സോ അത് ഞാൻ ഇ ഡി എന്ന് എഴുതുന്നു ഈ ഈ കോൺസ്റ്റന്റ് ആണല്ലോ ഈ സർഫസ് മൊത്തം ഈ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ് ഒരു കോൺസ്റ്റന്റിനെ ഇന്റഗ്രലിന്റെ വെളിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും സോ ആ ഇ ഞാൻ വെളിയിൽ എടുക്കുന്നു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എ അപ്പോ ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എ ഇയുടെ വില എത്ര നമുക്കറിയാം നമ്മളിപ്പോ പറഞ്ഞു സിറോ ഐ ആർ സ്ക്വയർ ഇനി എന്താണ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചെറിയ ഏരിയ ഡി എ ഇങ്ങനെ ഈ സർഫസിലുള്ള ഓരോ ഡി എയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിയറിന്റെ സർഫസ് ഏരിയ കിട്ടുമല്ലോ സ്വിയറിന്റെ സർഫസ് ഏരിയയ്ക്കുള്ള ഫോർമുല എന്താണ് ഫോർ പൈ ആർ സ്ക്വയർ ആണ് ഇവിടുത്തെ നമ്മൾ ഓരോ ഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും അപ്പോ ക്ലോസ്ഡിൻ്റെ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പൈ ആർ സ്ക്വയർ ആണ് സോ നമുക്ക് അടുത്ത ലൈനിൽ അത് റീപ്ലേസ് ചെയ്യാം സോ ഫോർ പൈ എപ്സൈലോൺ സിറോ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ക്ലോസ്ഡ് ഇൻഡഗ്രൽ ഡി ഐക്ക് പകരം ഫോർ പൈം ഫോർ പൈയും വെട്ടിപ്പോയി ആർ സ്ക്വയറും ആർ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി ബാക്കി അവിടെ അവശേഷിക്കുന്ന ആരാണ് ക്യൂ ബൈ എഫ്സൈലോൺ സിറോ സോ ടോട്ടൽ ഫ്ലക്സ് ഫൈവ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എഫ് സൈലോൺ സിറോ എന്ന് നമുക്ക് ലഭിച്ചു സോ ഈ സർഫസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്കത് ക്യൂ ബൈ എപ്സൈലോൺ സിറോ എന്ന് ലഭിച്ചു ഈ ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഇൻസൈഡ് ദിസ് ഫിയർ ആയിരുന്നു സോ ഫൈസ് ഈക്വൽ ടു ക്യു ഇൻസൈഡ് ബൈ എപ്സൈലോൺ സിറോ എന്ന് നമുക്ക് ലഭിച്ചു ദിസ് ഈസ് ദി ഗോസ്ലോ ഇതാണ് നമ്മുടെ ഗോസ്ലോ എന്ന് പറയുന്നത് സോ ദിസ് ഈസ് അവർ ഗോസ്ലോ നമ്മുടെ ഗോസപ്പൂപ്പന്റെ ലോ ആണ് ഇത് അപ്പോ നമ്മളത് പ്രൂവ് ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്തു കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ ധൃതിയിലാണ് കാണുന്നത് ഞാൻ ഞാൻ പറയുന്നത് പയ്യ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നവർക്ക് വൺ പോയിന്റ് ഫൈവിൻറ്റു ആയാലും വീഡിയോയിൽ കാണാം നിങ്ങൾക്കത് പോർഷൻ പട്ടം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അങ്ങനെ കാണാം അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം നമ്മൾ അടുത്ത വീഡിയോയിൽ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ്തിറം അതായത് എന്തൊക്കെയാണ് ഗോസ്തിരത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളതായിരിക്കും പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ